നമുക്കിന്നൊരു ചൂര കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഫിഷ് ബിരിയാണി തയ്യാറാക്കാം. അപ്പൊ നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് വേണ്ട ഫിഷ് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂരയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ മുള്ളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കുറച്ചൊരു വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അരച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അത് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ കഷ്ണങ്ങളിലും നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. മസാല പുരട്ടിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം. മീൻ വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഒരുപാടങ്ങ് മുരിഞ്ഞു പോകണ്ട. അപ്പൊ വറുത്തെടുത്തിട്ട് നമ്മൾ ഈ ഫിഷ് കൊണ്ട് ഒരു മസാല തയ്യാറാക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാടങ്ങ് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമ്മൾ മീൻ വറുത്ത എണ്ണയാണ്. നമുക്ക് അതിലേക്ക് ഗ്രേവി തയ്യാറാക്കാനായിട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് സവാള വഴന്ന് കിട്ടും. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നമ്മുടെ സവാള ഏകദേശം ഒരു 3/4 വരെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു തക്കാളിയും ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് തരണം കേട്ടോ. അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് സ്മാഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം ചേർക്കുന്നത്, ബിരിയാണി മസാല. അതൊരു 3 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് കാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ഞാൻ കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അരച്ചെടുത്തതാണ്. കാഷ്നട്ട് പേസ്റ്റ് കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിലുള്ള ആവശ്യത്തിൻ്റെ നമ്മുടെ ഗ്രേവിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കാഷ്നട്ട് അരച്ച അതേ ജാറിൽ തന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ
ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പാകത്തിനുള്ള കൺസിസ്റ്റൻസിക്ക് നമ്മൾ ചേർത്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. അതിന് വിട്ട് ഇളക്കണ്ട, ഫിഷിൻ്റെ പീസസ് ഒന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പം നമ്മുടെ ബിരിയാണിക്ക് വേണ്ട കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഒന്ന് വറ്റി വരണം. വെറും ഗ്രേവി ആയാൽ കൊള്ളത്തില്ലല്ലോ. അപ്പോൾ ആ പരുവത്തിൽ വെച്ച് നമ്മളൊന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ആ സമയത്ത് ഈ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ബേലീസ്, പിന്നെ പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, തക്കോലം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതും കൂടെ ചേർന്ന് അതിനകത്ത് ഇടണമെന്ന് തിളക്കട്ടെ. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കോ, ക്യാരറ്റ്, തക്കാളി എന്നിവ കൊത്തി അരിഞ്ഞതാണ്. ഈ തക്കാളി ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാസ്മതി റൈസാണ്. അപ്പം നമ്മൾ 1 മണിക്കൂറോളം കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന അരിയാണ്. ഈ അരി ഒന്ന് കുക്കായി വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മളിതേ കുറച്ച് മസാല ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഹൈദരാബാദി ബിരിയാണി മസാലയാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലെ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആണെങ്കിൽ നമുക്ക് ചിക്കന് ചേർത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ, ഇത്രയും മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ മസാല ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അരി ഊറ്റാട്ടോ നന്നായിട്ട്. ഇനി എന്തായാലും ഇത് കുഴഞ്ഞു പോകും, നമ്മുടെ ബിരിയാണിയുടെ പരുവം കിട്ടത്തില്ല. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടി ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിലേക്ക് ചോറിട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫിഷ് ഗ്രേവി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫിഷ് നമ്മൾ അതിൻ്റെ മേളിൽ ലെയറായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചോറും കൂടി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് മുറിച്ച് എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് വറുത്ത് വെച്ച സവാള, പിന്നീട് നമ്മൾ നേരത്തെ തന്നെ നെയ്യിൽ മുപ്പിച്ച് വെച്ചിരുന്ന കാഷ്നട്ടും കിസ്മിസും. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ കുക്കർ അടച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് നമ്മൾ ദം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അടിപൊളി ഫിഷ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും കൂടി ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.